നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സഭ കണ്ട കൊടുമ്പിനി കൊണ്ട ചില സംഭവ വികാസങ്ങൾ അരങ്ങേറിയ ദിവസങ്ങളായിരുന്നു. ഇനി മണിക്കൂറുകൾ മാത്രം അവസാനിക്കാൻ ശേഷിക്കുന്ന ഈ വർഷം ഏത് നിമിഷവും ഈ മന്ത്രിസഭ താഴെ വീഴാമെന്ന നിലയിൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ രണ്ടാം പിണറായി സഭ എത്തി നിൽക്കുന്നതിന് പ്രധാന കാരണങ്ങൾ ഉണ്ടായ വർഷം കൂടി. കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ സർക്കാർ കടന്നുപോയ വർഷമായിരുന്നു 2022. ഗവർണർ സർക്കാർ പോരിൽ ഗവർണർക്കെതിരെ തെരുവിലിറങ്ങേണ്ട സാഹചര്യം പോലും ഭരണകക്ഷിക്ക് ഉണ്ടായി. ഗവർണർ സർക്കാർ പോരിന്റെ മൂർദ്ധഭാവം കണ്ട 2022 വിശദമായി നോക്കിയാൽ ധനമന്ത്രിയോട് പ്രീതി നഷ്ടപ്പെട്ടെന്നും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് ഗവർണർ നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ച് വലിയ ഭരണഘടനാ പ്രതിസന്ധിയും സൃഷ്ടിച്ചു. സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഗവർണറായി ചുമതലയേറ്റിട്ടുള്ള ശേഷം പല ഘട്ടങ്ങളിലും ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്നതാണ് ഈ വർഷം കാണാൻ കഴിഞ്ഞത്. നയപ്രഖ്യാപനത്തിന്റെ തലേന്ന് വൈകുന്നേരം വരെ പ്രസംഗത്തിൽ ഒപ്പിടാതെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയതായിരുന്നു ഈ വർഷത്തെ ഗവർണറുടെ യുദ്ധപ്രഖ്യാപനത്തിന്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് കേരളം ഇതുവരെ കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത ഇടപെടലുകളായിരുന്നു ഗവർണർ നടത്തിയത്. സർവകലാശാലകളിൽ സർക്കാർ ഇടപെടുന്നു എന്ന് ആരോപിച്ച് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സന്നദ്ധ അറിയിച്ചെങ്കിലും മുഖ്യമന്ത്രി അനുനയിപ്പിച്ച് തീരുമാനം മാറ്റിച്ചു. എന്നാൽ സർവകലാശാലകളിൽ ഗവർണർ ഇടപെടൽ കടുപ്പിച്ചതോടെ സർക്കാരും നേർക്കുനേർ പോരാട്ടത്തിന് ഇറങ്ങുകയായിരുന്നു. പിന്മാറാൻ തയ്യാറാകാതിരുന്ന ഗവർണർ രാജ്ഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ച മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ആഞ്ഞടിച്ചത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമായി മാറി. അതിനു പിന്നാലെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനുള്ള പ്രീതി പിൻവലിച്ച് സർക്കാരിനെ ഞെട്ടിച്ചു. കേരളത്തിലെ 9 സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരോട് രാജി ആവശ്യപ്പെട്ടതോടുകൂടി ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ സർക്കാർ തീരുമാനിച്ചു. നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി, സർവകലാശാല ഭേദഗതി, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർ നീക്കുന്ന ഭേദഗതി തുടങ്ങിയ ബില്ലുകളിൽ ഒപ്പിടാതെ പിടിച്ചുവച്ചതോടുകൂടി ഗവർണർക്കെതിരെ തെരുവിലിറങ്ങാൻ LDF തീരുമാനിച്ചു. 100,000 പേരെ പങ്കെടുപ്പിച്ച് രാജ്ഭവൻ ഉപരോധം സംഘടിപ്പിച്ച ശേഷം സംസ്ഥാനത്തുടനീളം ഗവർണർക്കെതിരെ പ്രചാരണം നടത്തി. കടുത്ത ബോധനിടെ മന്ത്രിസഭയെ ക്രിസ്മസ് വിരുന്നിന് ക്ഷണിച്ച് അന്നേരം തയ്യാറാണെന്ന സൂചന ഗവർണർ നൽകിയെങ്കിലും സർക്കാർ വഴങ്ങിയില്ല. ഗവർണറുടെ നയപ്രഖ്യാപനം ഒഴിവാക്കി നിയമസഭാ സമ്മേളനത്തിന് കടക്കുകയാണ് സർക്കാർ. സർക്കാർ ഗവർണർ പോരാ എന്നവസാനിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെയാണ് ഈ വർഷം അവസാനിക്കുന്നതും ഒരു പുതിയ വർഷത്തെ തുടക്കം കുറിക്കുന്നതും. അടുത്ത വർഷം ആരംഭം മുതൽ തന്നെ സർക്കാർ ഗവർണർ പോരിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ തന്നെ പുറത്തുവരുന്നത്. പ്രധാനമായും ഇനി ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ കേൾക്കാനുള്ള ഉത്തരം കേൾക്കാനുള്ള VC മാരുടെ ഉത്തരം പറയുന്നത് ഈ 4 തീയതിയാണ്, ജനുവരി 4. 3 തീയതി രാജ്ഭവനിലേക്ക് വീണ്ടും ഗവർണർ എത്തുമ്പോൾ ആ ബില്ലിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും സർക്കാർ ഗവർണർ പോരാ ഇതുവരെയും കേരളം കേട്ടുകേൾവിയില്ലാത്ത കാഴ്ചയിലേക്ക് കടക്കുമ്പോൾ കേന്ദ്രം ആകെ ഉറ്റുനോക്കുന്നതും കേരളത്തിലേക്കാണ്.